എല്ലാവർക്കും നമസ്കാരം. 10-ാം ക്ലാസ് +2 റിസൾട്ടൊക്കെ വന്നു. ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യമായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ. 10-ാം ക്ലാസ് പാസ്സായ കുട്ടികളുടെ ഉപരിപഠന സാധ്യതകൾ ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് ആഫ്റ്റർ +2നെ കുറിച്ച് സംസാരിക്കാം. 10-ാം ക്ലാസ് പാസ്സായ കുട്ടികൾ ഇപ്പം തന്നെ അവരുടെ വീടിനടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ, മികച്ച ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനം നേടാൻ തയ്യാറെടുത്തിട്ടുണ്ടാവും +1 ക്ലാസ്സിലേക്ക്. അവിടെ ഏത് കോഴ്സ് എന്നുള്ളത് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, മികച്ച സ്കൂൾ, സ്കൂളിനായിരിക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുക. ഇത് ശരിയാണോ? കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് ചോദിച്ചു, എനിക്ക് പഠിക്കാൻ പറ്റിയ ഒരു കോഴ്സ് പറഞ്ഞു തരുമെന്ന്. പെട്ടെന്ന് എനിക്ക് തോന്നിയത്, ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എനിക്ക് പോകാൻ പറ്റിയ ഒരു ബസ് പറഞ്ഞു തരുമെന്ന്. സത്യത്തിൽ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റിയ ബസ് എന്നല്ലേ അദ്ദേഹം ചോദിക്കേണ്ടിയിരുന്നത്? അതുപോലെ ഇന്നതാവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നല്ലേ കുട്ടി ചോദിക്കേണ്ടുന്നത്? സ്വാഭാവികമായിട്ടും അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ നാം പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അനുയോജ്യമായ കരിയർ തിരഞ്ഞെടുക്കാൻ ഞാൻ എന്ത് പഠിക്കണം? ഇവിടെ അനുയോജ്യമെന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഈന്തപ്പഴത്തിൻ്റെ വിത്ത് നമ്മുടെ നാട്ടിൽ വിളയിക്കാൻ നോക്കിയാൽ സാധിക്കുമോ? ഓരോ വിത്തുകൾക്കും അത് വീഴാനൊരു സ്ഥലമുണ്ടെന്നും അവിടെ വീണാൽ മാത്രമേ അത് വൃക്ഷമാവുകയുള്ളൂ എന്നും നാം ഓർക്കുക. 10-ാം ക്ലാസ് വരെ എല്ലാ കുട്ടികളും എല്ലാ വിഷയവും പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടേണിംഗ് പോയിൻ്റാണ്, ഏത് ദിശയിലേക്ക് തിരിയണമെന്നതിൻ്റെ ആദ്യ പടി. പ്രധാനമായി 4 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. 1, ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി. ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിൽ കൂടുതൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. ഇന്നിപ്പോൾ അഭിരുചി അറിയാൻ നമ്മുടെ മുമ്പിൽ നിരവധി മാർഗങ്ങളുണ്ട്. ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കരിയർ സെല്ല് വഴി കേരള ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, കേഡാറ്റ്. നിങ്ങളുടെ സ്കൂളിൽ ഹയർ സെക്കൻഡറി വിങ്ങിൽ ഒരു കരിയർ ഗൈഡ് ഉണ്ടായിരിക്കും. അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കേഡാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. കൂടാതെ ഓൺലൈൻ സൈറ്റുകൾ, കോഴിക്കോടുള്ള സിജി, കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ SIET, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ഇനി ഇതൊന്നുമില്ലെങ്കിലും കുട്ടിയെ നിരീക്ഷിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. 2. ഇൻട്രസ്റ്റ്, ഏത് മേഖലയിലാണ് താല്പര്യമെന്നത്. യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ അവരുടെ ആഗ്രഹങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതിൻ്റെ ഭവിഷ്യത്ത് വലുതാണ്. സയൻസ് എടുക്കുന്ന കുട്ടികൾ മിടുക്കന്മാർ എന്നുള്ള ഒരു മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഏറെക്കുറെ ഇത് മാറി വരുന്നുണ്ട്. പാരൻ്റൽ ഇൻഫ്ലുവൻസ് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പിയർ പ്രഷർ, കൂട്ടുകാരുടെ സമ്മർദ്ദം. പലരും പറയാറുണ്ട്, കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പ് എടുത്തത് എന്നൊക്കെ. സയൻസ് വിഷയങ്ങൾക്ക് സീറ്റ് കൂടുതലുള്ളതുകൊണ്ട് മാനവിക വിഷയങ്ങൾ കിട്ടാത്ത കുട്ടികളും ഒടുവിൽ സയൻസിൽ വന്ന് പെടാറുണ്ട്. ഓരോ കുട്ടിയും വിവിധ കഴിവുകളുള്ള അക്ഷയ ഖനിയാണ് എന്ന് നാം ഓർക്കുക. 3. ലേണിംഗ് കപ്പാസിറ്റി, പഠിക്കാനുള്ള കഴിവ്, പഠനശേഷി. പഠിക്കാനുള്ള കഴിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. 10-ാം ക്ലാസ് വരെ ഗണിതം ബുദ്ധിമുട്ടുണ്ടായിരുന്ന കുട്ടിയോട് സയൻസ് എടുക്കാൻ പറയുന്നത് കഷ്ടമല്ലേ? ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്ന് പറഞ്ഞ് ചാക്കോ മാഷി ഓർക്കുക. 4. പേഴ്സണാലിറ്റി, പേഴ്സണാലിറ്റിക്ക് അനുയോജ്യമായ മേഖല തിരഞ്ഞെടുക്കുക. അധികം സംസാരിക്കാൻ താല്പര്യം കാണിക്കാത്ത കുട്ടികളെ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വിടുന്നത് ശരിയാണ്. ബ്ലഡ് കണ്ടാൽ പേടിക്കുന്ന കുട്ടികളെ മെഡിസിൻ ഫീൽഡിലേക്ക് വിടണം. ഇപ്പോൾ കുട്ടിയുടെ നൈപുണിയെ പരിപോഷിപ്പിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ഒടുവിലായി പറയാം. അതൊഴികെ മറ്റ് എന്തൊക്കെ ഉപരിപഠന സാധ്യതകളുണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് VHSE കുറിച്ച് നോക്കാം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, VHSE. അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് ലഭിക്കുന്ന വെബ്സൈറ്റ് അഡ്രസ്സ് ഇതാണ്, VHSCAP.kerala.gov.in.
ഹയർ സെക്കൻഡറിക്ക് ഈക്വലൻ്റ് ആണ്. അതിനുപരിയായി സ്കിൽ പരമായ 52 കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് VHSE ൽ പോകാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ അഡ്രസ്സ് ഒന്ന് ഓർമ്മിച്ചു വെക്കും. അടുത്തതായി ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോളിടെക്നിക്കിൽ സാധാരണ അഡ്മിഷൻ നേടാറുണ്ട്. polyadmission.org ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിടെക്നിക്ക് കഴിഞ്ഞാൽ എൻജിനീയറിംഗിലേക്ക് നമുക്ക് 2 വർഷത്തേക്ക് ഡയറക്റ്റ് എൻട്രിയാണ്. അതിനെ നമ്മൾ ലാറ്ററൽ എൻട്രി എന്ന് പറയും. ആദ്യ വർഷം പ്രവേശനം വേണ്ട. അപ്പം അതുകൊണ്ട് നമ്മൾ പോളിടെക്നിക്കിൻ്റെ സൈറ്റ് ഒന്ന് പരിശോധിക്കുക. polyadmission.org ഈ കാണുന്നതാണ് അതിൻ്റെ ഹോം പേജും. അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു സൈറ്റിലാണ് വരിക. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക. പോളിടെക്നിക്ക് കേരളത്തിൽ 45 ഗവൺമെൻറ് പോളിടെക്നിക് കോളേജസ് ഉണ്ട്. 6 എയ്ഡഡ് പോളിടെക്നിക്കുകളുണ്ട്. 10 സെൽഫ് ഫിനാൻസിങ് പോളിടെക്നിക് കോളേജസ് കേരളത്തിൽ മുഴുവനായിട്ടുണ്ട്. ഈ കോളേജുകളൊക്കെ ആയിട്ട് 20 ഡിപ്ലോമ പ്രോഗ്രാംസ് വിവിധ മേഖലകളിലായിട്ട്, എൻജിനീയറിംഗ്, ടെക്നോളജി, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, മാനേജ്മെൻറ്റ്, ഈ മേഖലകളൊക്കെ ആയിട്ട് 20 കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഹിയറിംഗ് ഇമ്പെയർഡ് സ്റ്റുഡൻസിന് വേണ്ടി സ്പെഷ്യൽ ഡിപ്ലോമ 3 സ്ഥാപനങ്ങളിലുണ്ട്. കേരള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കോഴിക്കോട്, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി, വിമൻസ് പോളിടെക്നിക് കോളേജ് തിരുവനന്തപുരം. ഇവിടെ ഹിയറിംഗ് ഇമ്പെയർഡ് സ്റ്റുഡൻസിന് വേണ്ടുന്ന സ്പെഷ്യൽ ഡിപ്ലോമ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അഡ്രസ്സ് ഒന്നുകൂടി ഓർമ്മിക്കുക, www.polyadmission.org. ഈ ഡിപ്ലോമ കോഴ്സ് തന്നെ IHRD കീഴിലുള്ള മോഡൽ പോളിടെക്നിക് കോളേജിൽ നമുക്ക് നേടാൻ സാധിക്കും. 8 മോഡൽ പോളിടെക്നിക് കോളേജുകളുണ്ട്. ഇവിടെയും ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ ലഭ്യമാണ്. സൈറ്റ് അഡ്രസ്സ് ഒന്ന് ഓർമ്മിക്കുക, IHRD.ac.in. ഇത്രയുമാണ് ഡിപ്ലോമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായി, ഉപരിപഠന സാധ്യതകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.